ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയം. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് ടു അക്കൗണ്ടൻസിയിലെ രണ്ടാമത്തെ അധ്യായമായ അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റിൻ്റെ പാർട്ട് വൺ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഇങ്ങനെ തന്നെയാണ്, അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ് എന്നാണ്. ഈ പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ബേസിക് ആയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാനുള്ളൊരു വിഷയമാണ് മീനിങ് ഓഫ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിൻ്റെ അർത്ഥം എന്തായിരിക്കും പാർട്ട്ണർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചതാണ്, ഈ ബിസിനസ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പഠിച്ചതാണ്, ഒരുപാട് ബിസിനസ്സുകളുണ്ട്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, HUF, ഇന്ത്യ അൺഡിവൈഡഡ് ഫാമിലി പോലെ തന്നെ ഒരു ബിസിനസ്സാണ് എന്ത് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ. സിമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, രണ്ടോ അതിലധികമോ ആളുകൾ ഉണ്ടാക്കുന്ന തുടങ്ങുന്ന ഒരു ബിസിനസ്സിനെ നമ്മൾ എന്ത് വിളിക്കും, പാർട്ട്ണർഷിപ്പ് എന്ന് വിളിക്കും. അക്കൗണ്ടിങ്ങിൽ പാർട്ട്ണർഷിപ്പിൻ്റെ മീനിങ് ഇങ്ങനെയാണ്, പാർട്ട്ണർഷിപ്പ് ഈസ് എ വളണ്ടറി അസോസിയേഷൻ ഓഫ് ടു ഓർ മോർ പേഴ്സൺ. രണ്ടോ അതിലധികമോ ആളുകൾ സ്വമേധയാ തുടങ്ങുന്ന ഒരു ബിസിനസ്സാണ് എന്ത് പാർട്ട്ണർഷിപ്പ്. രണ്ടോ അതിലധികമോ ആളുകൾ സ്വമേധയാ തുടങ്ങുന്ന ഒരു ബിസിനസ്സാണ് എന്ത് പാർട്ട്ണർഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാർട്ട്ണർഷിപ്പിലുള്ള അംഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാർട്ട്നേഴ്സ്. പാർട്ട്ണർഷിപ്പിലുള്ള അംഗങ്ങളെ വിളിക്കുന്ന പേരാണ് പാർട്ട്നേഴ്സ്. അതിനുശേഷം നമ്മൾ പഠിക്കാനുള്ള ഒന്നാണ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പാസ് ചെയ്ത വർഷം. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പാസ് ചെയ്ത വർഷം 1932 ഏപ്രിൽ 8നാണ്. അപ്പോൾ ഇതൊക്കെ വൺ വേർഡിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പാസ് ചെയ്ത വർഷം എന്നതൊക്കെ. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളും ഫോം ചെയ്യുന്നത്, രൂപീകരിക്കുന്നത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരമാണ്. ഈ ആക്ടിൻ്റെ ഈ ഒരു നിയമത്തിൻ്റെ അണ്ടറിലാണ് എല്ലാ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളും വരിക. അപ്പോൾ അതാണ്, അപ്പോൾ രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സാണ് അല്ലെങ്കിൽ രൂപീകരിക്കുന്ന ഒരു ബിസിനസ്സാണ്, ബിസിനസ്സിൻ്റെ മോഡലാണ്, ഒരു ടൈപ്പാണ് എന്ത് പാർട്ട്ണർഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിൻ്റെ പ്രധാന പ്രത്യേകതകളും സവിശേഷതകളാണ് ഇനി നമ്മൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഒരു പ്രത്യേകതയാണ് നമ്പർ ഓഫ് പേഴ്സൺസ്. നമ്മൾ പറഞ്ഞു പാർട്ട്ണർഷിപ്പിലുള്ള അംഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാർട്ട്നേഴ്സ്. ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങാൻ മിനിമം രണ്ട് ആളുകളാണ് വേണ്ടത്. മാക്സിമം 100 ആളുകളാണ് കമ്പനീസ് ആക്ട് 1956 പ്രകാരം ഒരു പാർട്ട്ണർഷിപ്പിൽ ഉണ്ടായിരിക്കേണ്ട മാക്സിമം ആളുകളെ 100 ആയി കുറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്പർ ഓഫ് പേഴ്സൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങാൻ മിനിമം 2 ആളുകൾ വേണം, മാക്സിമം 100 ആളുകളാണ്. അടുത്തത് എന്താണ്, എഗ്രിമെൻ്റ് ഓർ ഡീഡ് എന്നതാണ് ഫീച്ചർ. എഗ്രിമെൻ്റ് ഓർ ഡീഡ്, ഈ പാർട്ട്ണർഷിപ്പ് തുടങ്ങുന്നത് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് പ്രകാരമാണ്, ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളും തുടങ്ങുന്നത്, ഒരു എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്, കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് എഗ്രിമെൻ്റ് ഓർ ഡീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് രണ്ടാമത്തെ പ്രത്യേകത. 3, ബിസിനസ്. ഞാൻ പറഞ്ഞു എല്ലാ ബിസിനസ്സുകളെ പോലെ തന്നെ പാർട്ട്ണർഷിപ്പും ഒരു ബിസിനസ്സാണ്. എല്ലാ ബിസിനസ്സുകളെ പോലെ തന്നെ ലാഭം നേടുക, ലാഭം ഉണ്ടാക്കുക തന്നെയാണ് ആരുടെ ലക്ഷ്യം, പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം. അതാണ് ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നാലാമത്തെ ഒരു ഫീച്ചറാണ് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്, ലാഭം വീതിക്കൽ. ഈ പാർട്ട്ണർഷിപ്പിൽ ലാഭം വീതിക്കുന്നത് ഒരു റേഷ്യോൻ്റെ അടിസ്ഥാനത്തിലാണ്, അനുപാതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ഈ ലാഭം വീതിക്കുന്നത്. പാർട്ട്നേഴ്സ് തമ്മിൽ ലാഭം വീതിക്കുന്നത്, പാർട്ട്ണർഷിപ്പിൽ ലാഭം വീതിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു റേഷ്യോ അനുപാതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ റേഷ്യോ, ഈ അനുപാതം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, ഓരോ പാർട്ട്ണറും അവർ കൊണ്ടുവരുന്ന ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ് റേഷ്യോ ഉണ്ടാക്കുന്നത്. ഉദാഹരണത്തിന് AB എന്ന് പറയുന്നവർ രണ്ട് പാർട്ട്ണറാണ്. ഇവർ രണ്ടുപേരും 1,00,000 രൂപ വെച്ച് കൊണ്ടുവന്നു. A 1,00,000, B 1,00,000 രൂപയും ക്യാപിറ്റൽ കൊണ്ടുവന്നു. അപ്പോൾ ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയായിരിക്കും? 1:1 ആയിരിക്കും. തുല്യമായിരിക്കും ഇവർ പ്രോഫിറ്റ് വീതിക്കുക, കാരണം രണ്ടുപേരും ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നത് 1,00,000 രൂപയാണ്. അതാണ് പ്രോഫിറ്റ് ഷെയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു ഫീച്ചറാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. എന്താണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാർട്ട്ണർഷിപ്പിലുള്ള എല്ലാ പാർട്ട്നേഴ്സും തമ്മിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെയാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാർട്ട്ണർഷിപ്പിലെ എല്ലാ പാർട്ട്നേഴ്സും തമ്മിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കും. അതാണ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് കൊണ്ട് ഉദ്ദേശിച്ചത്. അടുത്തത് അൺലിമിറ്റഡ് ലയബിലിറ്റി.
പാർട്ട്നേഴ്സിന്റെ ബാധ്യതകൾ അൺലിമിറ്റഡ് ആണ്. എന്താണ് പാർട്ട്നേഴ്സിന്റെ, പാർട്ട്നർഷിപ്പിലുള്ള പാർട്ട്നേഴ്സിന്റെ ബാധ്യതകൾ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണെന്ന് പറയാനുള്ള കാരണം, ഈ പാർട്ട്നർഷിപ്പ് ബിസിനസ്സിനുണ്ടാകുന്ന എല്ലാ ബാധ്യതകൾക്കും ഉത്തരവാദികൾ ആരായിരിക്കും? ഈ പാർട്ട്നർഷിപ്പിലുള്ള പാർട്ട്ണർമാരായിരിക്കും. അതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പാർട്ട്നർഷിപ്പിൽ ഉണ്ടാകുന്ന എല്ലാ ബാധ്യതകൾക്കും ഉത്തരവാദി ആരായിരിക്കും? ഈ പാർട്ട്നർഷിപ്പിലുള്ള പാർട്ട്നേഴ്സ് ആയിരിക്കും. അപ്പൊ ഇത്രയാണ് പാർട്ട്നർഷിപ്പിന്റെ ഫീച്ചേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അടുത്തത് പഠിക്കാനുള്ള മറ്റൊരു സംഗതിയാണ് പാർട്ട്നർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്നർഷിപ്പ്. എന്താണ് പാർട്ട്നർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്നർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ റിട്ടൺ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് ഇൻ ദി പാർട്ട്നർഷിപ്പ് ഓർഗനൈസേഷൻ ഇസ് കാൾഡ് പാർട്ട്നർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്നർഷിപ്പ്. ഒരു പാർട്ട്നർഷിപ്പിലുള്ള അംഗങ്ങൾ തമ്മിലുള്ള എഴുതപ്പെട്ട കരാറിനെ, എഴുതപ്പെട്ട ഒരു ഡീഡിനെ, എഗ്രിമെന്റിനെ നമ്മൾ എന്ത് വിളിക്കും? പാർട്ട്നർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്നർഷിപ്പ് എന്ന് വിളിക്കും. പാർട്ട്നർഷിപ്പിലുള്ള അംഗങ്ങൾ തമ്മിലുള്ള കരാറിനെ, എഴുതപ്പെട്ട ഒരു കരാറിനെ എന്ത് വിളിക്കും? പാർട്ട്നർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്നർഷിപ്പ് എന്ന് വിളിക്കും. അപ്പോൾ എല്ലാ പാർട്ട്നർഷിപ്പിലുള്ള പാർട്ട്നേഴ്സും ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ, ഈ കരാറിൽ ഒപ്പുവെച്ചിട്ടായിരിക്കും എന്ത് തുടങ്ങുക? ഈ പാർട്ട്നർഷിപ്പ് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതാണ് പാർട്ട്നർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്നർഷിപ്പ് എന്ന് വിളിക്കുക. അപ്പോൾ പാർട്ട്നർഷിപ്പിലുള്ള പാർട്ട്നേഴ്സിന്റെ ഈ റിട്ടേൺ എഗ്രിമെന്റിനെ നമ്മൾ എന്ത് വിളിക്കും? ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്നർഷിപ്പ് അല്ലെങ്കിൽ പാർട്ട്നർഷിപ്പ് ഡീഡ് എന്ന് വിളിക്കും. അതിനുശേഷം ഡിസ്കസ് ചെയ്യാനുള്ള ഒന്നാണ് കണ്ടൻസ് ഓഫ് പാർട്ട്നർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്നർഷിപ്പ്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ പാർട്ട്നർഷിപ്പ് ഡീഡിൽ, ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്നർഷിപ്പിൽ ഉണ്ടായിരിക്കുക എന്നതാണ്. ഈ പാർട്ട്നർഷിപ്പിലെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെന്റിൽ, കരാറിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രസ്താവിച്ചിരിക്കുക എന്നതാണ് നമ്മൾ കണ്ടൻസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന്, നെയിം ഓഫ് ദ ഫേം. ഈ പാർട്ട്നർഷിപ്പ് സ്ഥാപനത്തിന്റെ പേര് ആ കരാറിൽ ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ABC എന്ന് പറയുന്നത് മൂന്ന് പാർട്ട്നേഴ്സ് ആണ്, ഇവർ സ്ഥാപനം തുടങ്ങി, ABC ലിമിറ്റഡ്, ഇതാണ് ആ സ്ഥാപനത്തിന്റെ പേര്. അപ്പോൾ എന്താണോ ആ പാർട്ട്നർഷിപ്പ് സ്ഥാപനത്തിന്റെ പേര്, ആ പേര് ഏതിലുണ്ടായിരിക്കും? ആ കരാറിലുണ്ടായിരിക്കും, ആ ഡീഡിലുണ്ടായിരിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം, ഈ പാർട്ട്നർഷിപ്പ് ഡീഡിലുള്ള ഒന്നാമത്തെ കണ്ടന്റ്. രണ്ട്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ആൾ പാർട്ട്നേഴ്സ്. ഈ പാർട്ട്നർഷിപ്പിലുള്ള എല്ലാ അംഗങ്ങളുടെ പേരും അഡ്രസ്സും ഏതിലുണ്ടായിരിക്കും? പാർട്ട്നർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്നർഷിപ്പിൽ പ്രസ്താവിച്ചിരിക്കും. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്ന്, നേച്ചർ ആൻഡ് പ്ലേസ് ഓഫ് പാർട്ട്നർഷിപ്പ് ബിസിനസ്. ഈ പാർട്ട്നർഷിപ്പ് ബിസിനസ്സിന്റെ സ്വഭാവവും അത് നിലനിൽക്കുന്ന സ്ഥലവും ഉണ്ടായിരിക്കും ഈ പാർട്ട്നർഷിപ്പിന്റെ കരാറിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. അടുത്തൊരു കണ്ടന്റ് ആണ് ഈ പാർട്ട്നർഷിപ്പ് ഡീഡിലുള്ള അടുത്തൊരു കാര്യമാണ് ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് പാർട്ട്നർഷിപ്പ്. പാർട്ട്നർഷിപ്പ് സ്ഥാപനം തുടങ്ങിയ ഈ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങിയ ഡേറ്റ്, തീയതി അതിലുണ്ടായിരിക്കും, ഈ കരാറിൽ ഉണ്ടായിരിക്കും. അതിനുശേഷം വരുന്ന മറ്റൊരു കണ്ടന്റ് ആണ് ഈ പാർട്ട്നർഷിപ്പ് ഡീഡിൽ വരുന്ന മറ്റൊരു കാര്യമാണ്, പ്രസ്താവിക്കുന്ന മറ്റൊരു കാര്യമാണ് ഡ്യൂറേഷൻ ഓഫ് പാർട്ട്നർഷിപ്പ് ഇഫ് എനി. ഈ പാർട്ട്നർഷിപ്പ് എത്ര കൊല്ലത്തേക്കാണ്, അതിന് പ്രത്യേകിച്ചൊരു കാലയളവുണ്ടെങ്കിൽ അത് ഈ കരാറിൽ പ്രസ്താവിച്ചിരിക്കും. ചിലപ്പോൾ ചില ഒരു പാർട്ട്നർഷിപ്പ് 5 വർഷത്തിനായിരിക്കും രൂപീകരിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആ ഡ്യൂറേഷൻ 5 കൊല്ലം എന്ന് ആ കരാറിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഈ ഡീഡിലുണ്ടായിരിക്കുക, ഈ പാർട്ട്നർഷിപ്പിന്റെ കരാറിലുണ്ടായിരിക്കുക, ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്നർഷിപ്പിലുണ്ടായിരിക്കുക. അപ്പോൾ ഇതും അല്ലാതെ വേറെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയാണുള്ളത്. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു പോയിന്റ് ആണ് റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ട്നർഷിപ്പ് ഡീഡ്. പാർട്ട്നർഷിപ്പ് ഡീഡിൽ ചില കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കരാറിൽ ചില കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പ്രസ്താവിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുക എന്നതാണ് നോക്കാൻ പോകുന്നത്. ഒന്ന്, പ്രോഫിറ്റ് ഷെയറിംഗ്. ലാഭം, ഈ പാർട്ട്നർഷിപ്പിലെ പാർട്ട്നേഴ്സ് തമ്മിൽ ലാഭം വീതിക്കുന്നതിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും ഈ കരാറിൽ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ഈ പാർട്ട്നേഴ്സ് എങ്ങനെയാണ് ലാഭം വീതിക്കേണ്ടതെന്ന്, ഈക്വലായിട്ടാണ്, അവർ തുല്യമായിട്ടാണ് ഈ പാർട്ട്നർഷിപ്പിലെ പാർട്ട്നേഴ്സ് തമ്മിൽ ലാഭം വീതിക്കേണ്ടത്. പാർട്ട്നർഷിപ്പ് ഡീഡിൽ ലാഭം വീതിക്കേണ്ടതിൻ്റെ അനുപാതം പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ പാർട്ട്നർഷിപ്പിലെ പാർട്ട്ണർമാർ എങ്ങനെയാണ് ലാഭം വീതിക്കേണ്ടത്, ഈക്വലായിട്ടാണ്, തുല്യമായിട്ടാണ് ലാഭം വീതിക്കേണ്ടത്. ഉദാഹരണത്തിന് 5 പാർട്ട്ണർമാരുണ്ടെന്ന് വിചാരിച്ചോളൂ, 5 പേരും തുല്യമായിട്ടാണ് ലാഭം വീതിച്ചെടുക്കേണ്ടത്. അതാണ് ഈ പാർട്ട്നർഷിപ്പ് ഡീഡിൽ പ്രോഫിറ്റിനെ കുറിച്ച് എങ്ങനെ വീതിക്കേണ്ടതിനെ കുറിച്ച് ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ പ്രോഫിറ്റ് വീതിക്കേണ്ടത് രീതി. രണ്ടാമത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ, പാർട്ട്നർഷിപ്പിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ഈ ബിസിനസ് പാർട്ട്ണർമാർക്ക് തിരിച്ചു കൊടുക്കാൻ ഉണ്ട്, പലിശ തിരിച്ചു കൊടുക്കാനുണ്ടാവും.
അപ്പൊ ഈ ഒരു പലിശ, ഈ പലിശയെ കുറിച്ച്, ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പ്രത്യേകിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ഈ പാർട്ട്ണർമാർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടുവാനുള്ള ഒരു റൈറ്റ് ഇല്ല എന്നതാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് പാർട്ട്ണർഷിപ്പിന്റെ കരാറിൽ പ്രത്യേകിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ പാർട്ട്ണർമാർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ക്യാപിറ്റലിന്റെ പലിശ കിട്ടുവാനുള്ള അധികാരമില്ല എന്നതാണ് ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്? ഒരു വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പാർട്ട്ണർഷിപ്പിലെ പാർട്ട്ണർമാര് പാർട്ട്ണർഷിപ്പിൽ നിന്ന് എടുക്കുന്ന പണത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ഡ്രോയിങ്സ് എന്ന് വിളിക്കും. അങ്ങനെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പാർട്ട്ണർമാർ പാർട്ട്ണർഷിപ്പിൽ നിന്ന് പണം എടുക്കുമ്പോൾ ഈ പാർട്ട്ണർമാർ ബിസിനസ്സിലേക്ക്, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് തിരിച്ച് പലിശ കൊടുക്കണം. അങ്ങനെ തിരിച്ചു കൊടുക്കേണ്ട പലിശയെക്കുറിച്ച് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ, പാർട്ട്ണർഷിപ്പ് കരാറിൽ പ്രത്യേകിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലാണ് എങ്കിൽ ഈ പാർട്ട്ണർമാർക്ക് ഈ പലിശ കൊടുക്കുവാനുള്ള ഒരു ബാധ്യതയില്ല എന്നതാണ്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ കുറിച്ച് പ്രത്യേകിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ പാർട്ട്ണർമാർക്ക് ഡ്രോയിങ്സിനുള്ള പലിശ കൊടുക്കാനുള്ള ഒരു ബാധ്യതയില്ല എന്നതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു പോയിന്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു പാർട്ട്ണർ അയാളുടെ ക്യാപിറ്റലിന് പുറമേ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് വായ്പയായിട്ട് ലോണായിട്ട് പണം കൊണ്ടുവരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പാർട്ട്ണർ അയാളുടെ ക്യാപിറ്റലിന് പുറമേ വായ്പയായിട്ട് ലോണായിട്ട് ഈ ബിസിനസ്സിലേക്ക് പണം കൊണ്ടുവരുന്നു വിചാരിച്ചോളൂ, കൊണ്ടുവരുന്നു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ്, ഈ ഒരു ഇങ്ങനെ ഈ ലോണായിട്ട് പണം ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന പാർട്ട്ണർക്ക് പലിശ തിരിച്ചു കൊടുക്കുവാനുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട് ഈ പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷന്. ആ എക്സ്ട്രാ പണം കൊണ്ടുവരുന്ന, എക്സ്ട്രാ ലോണായിട്ട് വായ്പയായിട്ട് പണം കൊണ്ടുവരുന്ന പാർട്ട്ണർക്ക് പലിശ കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഈ പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷന്, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് ഉണ്ട്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് ഓൺ ലോണിനെ കുറിച്ച് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പ്രത്യേകിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഇങ്ങനെ ഈ ലോണായിട്ട് കൊണ്ടുവരുന്ന എക്സ്ട്രാ എമൗണ്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന പാർട്ട്ണർക്ക് പലിശ കൊടുക്കേണ്ടതുണ്ട്. 6% ഇങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ ലോണായി കൊടുക്കേണ്ടത്. ഒരു പാർട്ട്ണർക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോണ് 6% കൊടുക്കേണ്ടത്. അപ്പൊ അതാണ് ഇൻട്രസ്റ്റ് ഓൺ ലോണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് റെമ്യുനറേഷൻ ടു പാർട്ട്ണേഴ്സ്, പാർട്ട്ണർമാർക്ക് കൊടുക്കേണ്ട ശമ്പളം. പാർട്ട്ണർഷിപ്പിന്റെ കരാറിൽ, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഓരോ പാർട്ട്ണർക്കും പ്രത്യേകിച്ച് സാലറിയെക്കുറിച്ചും വേജിനെ കുറിച്ചും പ്രത്യേകിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ഈ പാർട്ട്ണർമാർക്ക് സാലറിയോ വേജോ കൊടുക്കുവാനുള്ള കിട്ടുവാനുള്ള ഒരു റൈറ്റ് ഇല്ല എന്നതാണ് റെമ്യുനറേഷൻ ടു റെമ്യുനറേഷൻ ടു പാർട്ട്ണേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാർട്ട്ണർമാർക്ക് പ്രത്യേകിച്ച് സാലറിയോ വേജോ കൊടുക്കണമെന്ന് പാർട്ണർഷിപ്പ് കരാറിൽ പറയാത്ത കാലത്തോളം പാർട്ട്ണർമാർക്ക് പ്രത്യേകിച്ച് ഒരു സാലറിയോ വേജോ കിട്ടുവാനുള്ള റൈറ്റ് ഇല്ല എന്നാണ് റെമ്യുനറേഷൻ ടു പാർട്ട്ണേഴ്സ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രത്യേകിച്ച് പറയാത്ത ചില കാര്യങ്ങളെ കുറിച്ച് പറയാത്ത കാര്യങ്ങളെ ട്രീറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.